ഡിസംബർ 11 നമ്മുടെ രാജ്യം ജനാധിപത്യത്തിൽ നിന്ന് വംശീയ സമഗ്രാധിപത്യത്തിലേക്ക് പ്രവേശിച്ച ദിവസമാണ്. അന്ന് അർദ്ധരാത്രി ആരംഭിച്ച സ്വാതന്ത്ര്യ പ്രക്ഷോഭം, പൗരത്വ പ്രക്ഷോഭം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൗരത്വമെന്ന് പറയുന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവകാശത്തെ നിർണയിക്കുന്ന അധികാരമാണ്. ആ അധികാരത്തിൽ നിന്ന് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങളെ പുറത്താക്കുകയും പടിപടിയായി സംഘപരിവാർ അതിന്റെ പ്രതിയോഗികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരെ ഒന്നൊന്നായി ഇല്ലാതാക്കി സംഘപരിവാർ ലക്ഷ്യം വെക്കുന്ന സവർണ സാംസ്കാരിക ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ നിയമപരമായ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് നമുക്കറിയാം. കഴിഞ്ഞ രണ്ടു മാസത്തിലധികമായി നമ്മുടെ രാജ്യം ഒരുമിച്ച് തെരുവിൽ എഴുന്നേറ്റു നിന്ന് ഈ പ്രക്ഷോഭം നയിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിലൂടെ ഈ രാജ്യം ഒരു കാര്യം സ്ഥാപിച്ചു കഴിഞ്ഞു. പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നവർ അവരുടെ പ്രക്ഷോഭത്തിന്റെ ഒന്നാം ഘട്ടത്തെ വിജയിപ്പിച്ചിരിക്കുന്നു. ആ വിജയമെന്ന് പറയുന്നത് സംഘപരിവാർ പാസാക്കിയ വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടുകൂടിയ CAA-യും വരാൻ പോകുന്ന NRC-യും ഇത് രണ്ടിനും വേണ്ടിയുള്ള നടപടിക്രമമായ NBR-നും ഈ രാജ്യം എതിരാണ് എന്ന് സ്ഥാപിക്കാൻ ഈ പ്രക്ഷോഭത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ രാജ്യം ഒറ്റക്കെട്ടായി റിവോക് CAA, റിജക്ട് NRC ആൻഡ് റിജക്ട് NBR എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രക്ഷോഭം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് പ്രക്ഷോഭത്തിന്റെ ഒന്നാമത്തെ വിജയമാണ്. വംശീയ ഉന്മൂലനത്തിന് ഈ രാജ്യമെതിരാണ്. ഞങ്ങളത് അനുവദിക്കുകയില്ല. വൈവിധ്യങ്ങളുടെ ഇന്ത്യയെ തകർത്ത് വംശീയവും സാംസ്കാരിക സവർണതയിൽ അധിഷ്ഠിതവുമായ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ ഒരു നരേന്ദ്രമോദിയെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഈ രാജ്യത്തിന്റെ പ്രഖ്യാപനം. അത് ഈ രാജ്യത്ത് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ ഈ നിയമത്തിൽ നിന്ന് പിറകോട്ടു പോകില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞത്. നിയമവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന പ്രഖ്യാപനം തന്നെ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. ഒരിഞ്ചു പോലും പിറകോട്ടു പോകില്ലെന്ന അമിത്ഷായുടെ പ്രഖ്യാപനത്തിന് ഷഹീൻബാഗുകാർ നൽകിയ മറുപടി ആവർത്തിക്കുന്നു. ഒരിഞ്ച് പിറകോട്ടു പോകില്ലെങ്കിൽ ഒരു മില്ലിമീറ്റർ ഈ പ്രക്ഷോഭം പിറകോട്ടു പോകില്ല എന്ന് ഭരണാധികാരികൾ ഓർമ്മിപ്പിക്കുകയാണ്. വിവേകമുള്ള ഭരണകൂടമാണെങ്കിൽ ജനാധിപത്യപരമായി ജനങ്ങൾ നൽകിയ ഈ മുന്നറിയിപ്പിനം പരിഗണിച്ച് നിയമനിർമ്മാണത്തിൽ നിന്ന് പിറകോട്ടു പോകേണ്ടതാണ്. പക്ഷേ എന്ത് വില കൊടുത്തും ഈ നിയമം നടപ്പാക്കും. അതിനാരെ കൊല്ലേണ്ടി വന്നാലും ഞങ്ങൾ കൊന്നിട്ടാണെങ്കിലും നിയമം നടപ്പിലാക്കും. സംഘപരിവാറിന്റെ കയ്യിൽ ആയുധങ്ങൾ കൊടുത്ത് RSS-ന്റെ കേഡർമാരെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർ തെരുവിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അക്രമത്തിന്റെ മാർഗം നമ്മൾ സ്വീകരിച്ചിട്ടില്ല. വയലൻസ് നമ്മുടെ വഴിയല്ല. ജനാധിപത്യവും സമാധാനപരവുമായി മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമര പോരാളികളും എങ്ങനെ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിച്ചോ അതുപോലെ ഈ പ്രക്ഷോഭം നമ്മൾ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ നിശ്ചയം. ആ നിശ്ചയദാർഢ്യത്തെ പരാജയപ്പെടുത്താൻ RSS ഉതിർക്കുന്ന തോക്കുകൾക്കും വെടിയുണ്ടകൾക്കും ആവില്ല എന്നാണ് നമ്മുടെ പ്രഖ്യാപനം. അതുകൊണ്ട് ഈ പ്രക്ഷോഭം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ഈ രണ്ടാം ഘട്ടം? ഒന്നാം ഘട്ടം നമ്മുടെ പ്രക്ഷോഭ മുദ്രാവാക്യത്തെ സ്ഥാപിച്ചു. രണ്ടാം ഘട്ടം ഇതിനെ മറികടന്ന് മുന്നോട്ടു പോകാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെങ്കിൽ ഭരണകൂടത്തെ അതിന്റെ ഭരണ നിർവഹണത്തെ ഞങ്ങൾ സ്തംഭിപ്പിക്കുമെന്നതാണ് ഇതിന്റെ രണ്ടാം ഘട്ടം. ആ രണ്ടാം ഘട്ടത്തിന് രാജ്യത്തെമ്പാടും നടക്കുന്ന
പൗരത്വ പ്രക്ഷോഭത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ചില സുഹൃത്തുക്കൾ നമ്മളോട് അന്വേഷിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ 30 മണിക്കൂർ ഈ സമരം നടത്തുന്നു, ഒരു ദിവസം നടത്തി നിങ്ങൾക്ക് പോകാമല്ലോ, ഞങ്ങൾ എന്തുകൊണ്ട് 30 മണിക്കൂർ നടത്തുന്നു എന്നത് ഈ മുദ്രാവാക്യം ഉയർത്താനാണ്, ഈ ആവശ്യം ഉയർത്താനാണ്. ഒരു കേവല പ്രതിഷേധമല്ല, ഒരു കേവല പ്രക്ഷോഭമല്ല, ഈ പ്രക്ഷോഭം ഒരു സന്ദേശമാണ്, രാജ്യത്തിന് നൽകുന്ന സന്ദേശമാണ്. എന്താണ് ആ സന്ദേശം? ഈ ഭരണകൂടത്തിന്റെ നിലപാടുകൾ തിരുത്തുന്നില്ലെങ്കിൽ ഭരണം സ്തംഭിക്കും എന്ന സന്ദേശം നൽകാനാണ് ഈ ദീർഘമായ പ്രക്ഷോഭം നടക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരം നമ്മുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു സമരമാണ്. ജീവിതത്തിൽ ഒരുപാട് സമരങ്ങളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, അതിലൊരു സമരം മാത്രമല്ലിത്, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ സമരമാണ്. ഈ സമരം നമ്മുടെ ജീവിതത്തെ നിർണയിക്കുന്ന സമരമാണ്. ഇതിന്റെ വിജയമാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ പൗരത്വത്തെയും നിർണയിക്കുന്നത്. അതിനുവേണ്ടി അടരാടി വിജയിച്ചേ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നും മടങ്ങൂ എന്ന് നിശ്ചയദാർഢ്യമെടുത്ത് നാം ആരംഭിച്ച സമരമാണിത്. അതുകൊണ്ട് ഈ പ്രക്ഷോഭം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ ചരിത്ര സമരത്തിന്റെ രണ്ടാം ഘട്ടം ഇന്ത്യയിൽ പല, ഡൽഹിയിൽ രാജ്യത്തിന്റെ തലസ്ഥാനം സംഘപരിവാറിന്റെ വെടിയുണ്ടകളുടെ പ്രകമ്പനങ്ങളിൽ മുഴുകുമ്പോൾ കേരളം വിപ്ലവകാരികളുടെ മണ്ണ്, നവോത്ഥാന നായകന്മാരുടെ മണ്ണ്, മഹാത്മാ അയ്യങ്കാളി ജന്മിത്തത്തെയും സവർണ മാടമ്പിത്തരത്തെയും തോൽപ്പിച്ച് വില്ലുവണ്ടി ഓടിച്ച ഈ രാജവീതിയിൽ ഈ രണ്ടാം ഘട്ട പ്രക്ഷോഭം ആരംഭിക്കുകയാണ്. ആ പ്രക്ഷോഭം ഡൽഹിയിലെ ഷാഹിൻബാഗിലെ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന വിപ്ലവ നായിക അസ്മാ ഖാത്തൂന്റെ സാന്നിധ്യത്തിൽ ആരംഭിക്കുന്നു എന്നത് പ്രത്യേകതയാണ്. വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആരംഭിച്ചത് അലിഗഡിലും ജാമിയയിൽ നിന്നുമാണ്. ആ പ്രക്ഷോഭത്തിന്റെ പെരുവിരൽ ആയിഷ റന്നയുടെ സാന്നിധ്യത്തിൽ ഈ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നു എന്നത് ചരിത്രപരമാണ്. അതുകൊണ്ട് ഈ സമരം നമ്മുടെ ഹൃദയത്തിലേറ്റുവാങ്ങി പ്രക്ഷോഭത്തിൽ നിന്നൊരു ഒരൽപ്പം പോലും പുറകോട്ടു പോകാതെ അന്തിമ വിജയത്തിന്റെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ആ പുതുപുലരി കണ്ടേ ഞങ്ങൾ മടങ്ങൂ എന്ന് തീരുമാനിച്ച് ഈ പ്രക്ഷോഭ നഗരിയിലേക്ക് എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയം തുറന്നു സ്വാഗതം ചെയ്യുന്നു, അഭിവാദ്യം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ മുഖ്യാതിഥി അസ്മാ ഖാത്തൂനാണ്. ഞാൻ വിശദീകരിക്കുന്നത്, 90-ാമത്തെ വയസ്സിൽ എന്തുകൊണ്ട് നിങ്ങൾ സമരത്തിനിറങ്ങി എന്ന് ചോദിച്ചവരോട് അവർ നൽകിയ ഒറ്റ മറുപടിയാണ് ഈ രാജ്യം ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത്. എന്തുകൊണ്ട് 90-ാമത്തെ വയസ്സിൽ ഈ തെരുവിൽ എന്നെ സമരത്തിനിരുത്തി എന്ന് മോദി മറുപടി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ മുന്നിൽ നിന്ന് എല്ലാ പ്രായാധിക്യങ്ങളിൽ നിന്നും അവശതകളെയും മാറ്റിവെച്ച് വിശ്രമ ജീവിതം നയിക്കേണ്ടുന്ന ഒരു ചരിത്ര സന്ദർഭത്തിൽ എന്റെ തലമുറയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി ഞാൻ മരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വിപ്ലവ നായിക അസ്മാ ഖാത്തൂനെ കേരളത്തിനു വേണ്ടി, വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രക്ഷോഭത്തിന്റെ ഉദ്ഘാടന സെഷനിലെ മുഖ്യാതിഥി ആയിഷ റന്നയാണ്. ആയിഷ റന്നയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഡൽഹി പോലീസിന് നേരെ ചൂണ്ടിയ പെരുവിരലാണ് ഓർമ്മ വരുന്നത്. അമിത്ഷായോട്, നരേന്ദ്രമോദിയോട് ഭയത്തോടുകൂടി പെരുമാറിയിരുന്ന ഇന്ത്യയെ പീച്ചേ ചലോ, പുറകോട്ട് പോട എന്ന് പറഞ്ഞുകൊണ്ട് ഉജ്ജ്വലമായി ഉണർത്തിയെടുത്ത പോരാട്ടത്തിന്റെ നായിക പ്രിയപ്പെട്ട ആയിഷ റന്നയെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലമാണ്. കേരളത്തിൽ ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഇന്ത്യയിൽ വെൽഫെയർ പാർട്ടിയുടെ പോരാട്ടത്തിന്റെ ശക്തി സ്രോതസ്സായ കേരളത്തിന്റെ നായകൻ ഹമീദ് വാണിയമ്പലത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് ശ്രീ കെ മുരളീധരൻ MP. ഈ വിഷയം, ഈ പ്രക്ഷോഭം ആരംഭിച്ചത് മുതൽ എല്ലാ പ്രക്ഷോഭ വേദികളിലും വളരെ ആർജവത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധി, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് ശ്രീ കെ മുരളീധരൻ MP ആദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ സംസാരിക്കുന്ന
മറ്റു ചില നേതാക്കന്മാരുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ കെ അംബുജാക്ഷൻ, അദ്ദേഹം വേദിയിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ കെ അംബുജാക്ഷൻ അവർകളെ സ്നേഹാദരപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന FITU ദേശീയ പ്രസിഡന്റും പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയുമായ ശ്രീ റസാഖ് പാലേരി ഡൽഹിയിൽ അടക്കമുള്ള പ്രക്ഷോഭ വേദികളിൽ, ഷഹീൻബാഗ് അടക്കമുള്ള വേദികളിൽ നേരിട്ട് സന്ദർശിച്ച് പ്രക്ഷോഭത്തിന്റെ പങ്കാളിയായ ശ്രീ റസാഖ് പാലേരിയെ ഞാൻ ആദരപൂർവ്വം ഈ പ്രക്ഷോഭത്തിലേക്ക്, സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന അധ്യക്ഷ ജബീന ഇർഷാദ് ഈ പരിപാടിയെ അഭിസംബോധന ചെയ്യും. ശ്രീമതി ജബീന ഇർഷാദിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മറ്റൊരു പ്രമുഖ വ്യക്തി, കേരളീയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ നിറസാന്നിധ്യമായ, അലിഗഡിലും ജാമിയയിലും എല്ലാമടക്കം നിരവധി സ്ഥലങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന് നേരിട്ട് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫ്രട്ടേണിറ്റി, നമ്മുടെ പോഷക സംഘടനയായ ഫ്രട്ടേണിറ്റിയുടെ ദേശീയ പ്രസിഡന്റും കേരളക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട ഡോക്ടർ അൻസാർ അബൂബക്കറിനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ്, അതിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ അനീഫ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളന സെഷനിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ച് എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന KPCCയുടെ മുൻ അധ്യക്ഷനും കേരളത്തിലെ മുൻ മന്ത്രിയും കൂടിയായ ശ്രീ MM ഹസൻ അദ്ദേഹം ഉടൻ ഇവിടെ എത്തിച്ചേരുമെന്ന് ഇപ്പോൾ സംഘാടകരെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ MM ഹസനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് പേർ ഈ വേദിയിലുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികൾ, പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാരായ ശ്രീജ നെയ്യാറ്റിങ്കര, സുരേന്ദ്രൻ കരിപ്പുഴ, ദേശീയ സെക്രട്ടറി EC ആയിഷ, സംസ്ഥാന ട്രഷറർ PA അബ്ദുൽ ഹക്കീം, സംസ്ഥാന സെക്രട്ടറിമാരായ സജീദ് ഖാലിദ്, കൃഷ്ണൻ കുനിയിൽ, ജോസഫ് ജോൺ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ മിർസാദ് റഹ്മാൻ, TA ഫൈസ്, അതുപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും വളരെ പ്രധാന ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ SR ഷാദ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സമര നെടുമ്പാശ്ശേരി, ശശി പന്തളം തുടങ്ങിയവർ ഈ വേദിയിലുണ്ട്. ജില്ലാ ഭാരവാഹികളുണ്ട്, പോഷക സംഘടനകളുടെ ഭാരവാഹികളുണ്ട്. എല്ലാവരുടെയും പേരെടുത്തു പറഞ്ഞ് ഞാൻ ഇതിന്റെ ദീർഘിപ്പിക്കുന്നില്ല. അവരെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇതിൽ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട അതിഥി കൂടിയുണ്ട്, ശ്രീ ജാമിയ മില്ലിയ വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി, ആയിഷ റന്നയുടെ പോലെ തന്നെ ഇവിടെ അവിടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ആസിഫ് ഇക്ബാൽ ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. ആസിഫ് ഇക്ബാലിനെ ഞാൻ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഫ്രട്ടേണിറ്റിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഷംസീർ ഇബ്രാഹിം ഈ വേദിയിലുണ്ട്. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന ഭാരവാഹികളുണ്ട്, അതേപോലെ FITUവിന്റെ ഭാരവാഹികളുണ്ട്, അസറ്റിന്റെ ഭാരവാഹികളുണ്ട്, പ്രവാസി വെൽഫെയർ ഫോറത്തിന്റെ ഭാരവാഹികളുണ്ട്. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരിയായി ഈ നഗരിയെ നിറച്ച് മനസ്സു നിറയെ പ്രക്ഷോഭത്തിന്റെ തീപ്പൊരികളുമായി രാവിലെ 5 മണി മുതൽ തിരുവനന്തപുരത്തെത്തി, ആ നേരം മുതൽ ഇതുവരെ തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെയാണ് ഞാൻ ഈ സമ്മേളനത്തിലേക്ക് അവസാനമായി സ്വാഗതം ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പാർട്ടിയുടെ അഭിവാദ്യങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ഹലോ, ഒരു അറിയിപ്പ്. മാളയിൽ നിന്ന് വന്ന റിസ്വാൻ എന്ന കുട്ടി ഇവിടെ